നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. ഒന്നര വയസ്സുകാരിയെ കൊന്നത് മൂക്കും വായും പൊത്തിപ്പിടിച്ചെന്ന അമ്മയുടെ മൊഴി. കുട്ടി കരഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിലാണ് ശ്വാസം മുട്ടിച്ചതെന്നും കൊല്ലാനായി ഉദ്ദേശിച്ചിരുന്നില്ലെന്നും അമ്മ ആതിര പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. കുട്ടി മരിച്ചു പോകുമെന്ന് കരുതിയില്ല, അബദ്ധം പറ്റിയതാണെന്നും ആതിര പോലീസിനോട് പറഞ്ഞു. എന്നാൽ പോലീസ് ആതിരയുടെ മൊഴി പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല. ഫോറൻസിക് പരിശോധന അല്പസമയത്തിനകം തുടങ്ങും. കുട്ടിയെ ചല്ലമറ്റ നിലയിൽ കണ്ടെത്തിയ ശേഷവും ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന കാര്യത്തിൽ ആതിര യാതൊരു തിടുക്കവും കാണിച്ചിരുന്നില്ലെന്നും വീട്ടിലുള്ളവർ ബഹളം വെച്ചപ്പോഴാണ് കുഞ്ഞിനെ ആശുപത്രിയിലെത്തിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും കുട്ടി മരിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിരുന്നു. 90% പോളിംഗ് നടന്ന 100 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്ന് UDF. കാസർഗോഡ് മണ്ഡലത്തിൽ 90% പോളിംഗ് നടന്ന ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്ന ആവശ്യവുമായി 100 ബൂത്തുകളിലാണ് UDF റീപോളിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട പിലാത്രയിലെ ബൂത്തിൽ കള്ളവോട്ട് നടന്നതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് റീപോളിംഗിനായുള്ള UDFന്റെ ആവശ്യം. കാസർഗോഡ് മണ്ഡലത്തിൽ 126 ബൂത്തുകളിലാണ് 90% വോട്ടിംഗ് നടന്നത്. അതിൽ 100 ബൂത്തുകളിൽ റീപോളിംഗ് വേണമെന്നാണ് UDF ആവശ്യമുന്നയിക്കുന്നത്. തൃക്കരിപ്പൂർ, കല്യാശ്ശേരി, പയ്യന്നൂർ, കാഞ്ഞങ്ങാട് നിയമസഭാ മണ്ഡലങ്ങളിലെ ചില ബൂത്തുകളിലാണ് റീപോളിംഗ് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. റീപോളിംഗ് നടക്കുന്ന ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നും പോളിംഗ് ഉദ്യോഗസ്ഥരായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ നിയോഗിക്കണമെന്നും UDF ആവശ്യപ്പെടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടമായി ഇന്ന് പശ്ചിമബംഗാളിൽ വ്യാപകമായ ബൂത്ത് പിടുത്തവും കള്ളവോട്ടുമെന്ന റിപ്പോർട്ട്. അസനോളിൽ വോട്ടെടുപ്പ് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് പോലീസ് ലാത്തിച്ചാർജ് നടത്തി. കേന്ദ്രമന്ത്രി ബാബുൾ സുപ്രിയോയുടെ വാഹനം തൃണമൂൽ പ്രവർത്തകർ ആക്രമിച്ചതായി റിപ്പോർട്ടുണ്ട്. ബരാബാനിയിലെ പോളിംഗ് ബൂത്തിലെത്തി ബാബുൾ സുപ്രിയോയുടെ വാഹനത്തിന് നേരെ ഒരു സംഘം തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ആക്രമണം നടത്തിയിരുന്നു. 180 ബൂത്തിലെ BJP ഏജന്റിനെ ബൂത്തിലിരിക്കാൻ അനുവദിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രിയോയും പോളിംഗ് ഓഫീസറും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഒരു പോളിംഗ് ബൂത്തിലും തങ്ങളുടെ ഏജന്റുമാരെ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. ബഹ്റാംപൂരിലെ 157 ബൂത്തിൽ കള്ളവോട്ട് നടന്നതായും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നില്ലെന്നും കോൺഗ്രസ് ആരോപിച്ചു. റഫാൽ പുനഃപരിശോധനാ ഹർജികളിൽ മറുപടി നൽകുന്നതിന് കേന്ദ്രം കൂടുതൽ സമയം തേടി. ഹർജികൾ സുപ്രീം കോടതി ചൊവ്വാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് വാദം മാറ്റിവെക്കണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൂടുതൽ സമയം ആവശ്യപ്പെടുന്നതിന്റെ കാരണങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് കത്ത് സമർപ്പിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഷയത്തിൽ പുതിയ സത്യവാങ്മൂലം തയ്യാറാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്നും അതിനാൽ ചൊവ്വാഴ്ച ആരംഭിക്കാനിരിക്കുന്ന വാദം മാറ്റിവെക്കണമെന്നുമാണ് സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത കോടതിയോട് ആവശ്യപ്പെട്ടത്. അമേരിക്കയിലെ ബാൾട്ടിമോറിൽ ജനക്കൂട്ടത്തിന് നേരെ വെടിവയ്പ് നടന്നു. ഒരാൾ മരിച്ചു, 6 പരിക്ക്. ബാൾട്ടിമോറിൽ ജനക്കൂട്ടത്തിന് നേരെ അക്രമി നടത്തിയ വെടിവയ്പ്പിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 6 പരിക്കേറ്റിട്ടുണ്ട്. ബാൾട്ടിമോറിലെ എഡ്മൺസൺ അവന്യൂവിൽ പെർക്കിൻസ് സ്ക്വയർ ബാപ്റ്റിസ്റ്റ് പള്ളിക്ക് സമീപമാണ് വെടിവയ്പ്പുണ്ടായത്. ജനക്കൂട്ടത്തിനടുത്തേക്ക് നടന്ന അക്രമി തുടർച്ചയായി വെടിയുതിർക്കുകയായിരുന്നു. ഇയാൾക്കൊപ്പം മറ്റൊരാൾ കൂടി വെടിയുതിർത്തിരുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട്. അക്രമത്തിന് പിന്നിൽ ആരെന്നും അക്രമത്തിലേക്ക് നയിച്ച കാരണം എന്താണെന്നും അന്വേഷിച്ചു വരികയാണെന്നും അധികൃതർ വ്യക്തമാക്കി. അന്വേഷണം ഡോട്ട് കോമിന് വേണ്ടി ജമീമ ജേക്കബ്. Trusted tradition of 155 years, Chemanur International Jewelers.